നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കും. ജോസിൻ ബിനോ പാലാ നഗരസഭാ അധ്യക്ഷ, 25-ൽ 17 വോട്ടുകൾ നേടിയാണ് ജയം. പ്രതിപക്ഷ നേതാവിന്റെ വോട്ട് അസാധുവായി. ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് CPM ജോസിൻ ബിനോയെ സ്ഥാനാർത്ഥിയാക്കിയത്. ബിനു പുളിക്കക്കണ്ടത്തെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം അംഗീകരിച്ചു. വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടെന്ന് ബിനു പുളിക്കക്കണ്ടം. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നും പ്രതികരണം. കറുത്ത ഷർട്ട് ധരിച്ചാണ് ബിനു നഗരസഭയിൽ വോട്ട് ചെയ്യാനെത്തിയത്. ജോസ് കെ മാണിക്ക് ബിനു പുളിക്കക്കണ്ടത്തിന്റെ തുറന്ന കത്ത്. പാലാ നഗരസഭയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി CPMകാരന് ചെയർമാനാകാനുള്ള അവസരം നിഷേധിച്ചു. ഇത് പാലായുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കറുത്ത ദിനമായി രേഖപ്പെടുത്തും. മോഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ മോഹഭംഗമില്ലെന്ന തലക്കെട്ടോടെയാണ് കത്ത്. ബിനു പുളിക്കക്കണ്ടം ആണ് തങ്ങളുടെ നേതാവെന്ന് ജോസിൻ ബിനോ. ബിനുവിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് മുന്നോട്ടു പോകും. ബിനുവിനെ മാറ്റി നിർത്തിയതിൽ വിഷമമുണ്ടെന്നും ജോസിൻ ബിനോ. ജോസ് കെ മാണി എവിടെ പോയാലും പ്രശ്നക്കാരനെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ജോസിന്റെ ധാർഷ്ട്യത്തിന് മുൻപിൽ CPM മുട്ടുമടക്കി. ജോസ് കെ മാണി വടിവെട്ടാൻ പോയിട്ടേയുള്ളൂവെന്നും CPM ഇനി അനുഭവിക്കാൻ കിടക്കുന്നുവെന്നും സജി മഞ്ഞക്കടമ്പൻ. പാലാ നഗരസഭ ഭരിക്കേണ്ടത് ക്രിസ്ത്യാനി ആവണമെന്ന ജോസ് കെ മാണിയുടെ നിർബന്ധമാണ് ബിനു പുളിക്കക്കണ്ടത്തെ തഴഞ്ഞതിന് പിന്നിലെന്ന് PC ജോർജ്. പാലാ നഗരസഭയിൽ ഇടതുപക്ഷ കൌൺസിലർമാർ 7 പേരാണെങ്കിലും അതിൽ ബിനു പുളിക്കക്കണ്ടം മാത്രമാണ് ഹിന്ദു. പാലാ ഭരിക്കേണ്ടത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാകണമെന്നുള്ള തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതുമൂലം വരും തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നും PC ജോർജ്. പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടപെടലും നടത്തിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ബിനുവിന് എന്തും പറയാമെന്ന് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജിന്റെ പ്രതികരണം. പാലായിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവിടെ തന്നെ പരിഹരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിഷയത്തിൽ LDF സംസ്ഥാന നേതൃത്വം ഇടപെടേണ്ടതല്ല. മീനച്ചിലാർ ശാന്തമായി ഒഴുകുമെന്ന് കാനം. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് മറുപടിയുമായി ഇന്ത്യ. ഇന്ത്യ ആഗ്രഹിക്കുന്നത് നല്ല അയൽബന്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം. തീവ്രവാദവും അക്രമവും ഇല്ലാത്ത സാഹചര്യമാണ് ആവശ്യം. പാകിസ്ഥാനോടുള്ള മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുമായി കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയാകാമെന്നായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KV തോമസ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയാകും. ക്യാബിനറ്റ് റാങ്കോടെ KV തോമസിനെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിപുലമായ ബന്ധമുള്ള KV തോമസിന്റെ സാന്നിധ്യം കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് സർക്കാരിന്റെ പ്രതീക്ഷ. സ്ഥാനലബ്ധിയിൽ സന്തോഷമെന്ന് KV തോമസ് ന്യൂസ് 18നോട്. മുഖ്യമന്ത്രിക്കൊപ്പം ചേർന്ന് വികസന കാര്യങ്ങൾ നടപ്പിലാക്കും. തന്നെ കോൺഗ്രസ് അവഗണിച്ച പോലെയാണ് ശശി തരൂരിനെ അവഗണിക്കുന്നതെന്നും KV തോമസ്. KV തോമസിന് എപ്പോഴെങ്കിലും ഒരു സ്ഥാനം കൊടുത്തതിൽ സന്തോഷമെന്ന്. രമേശ് ചെന്നിത്തല സ്ഥാനം നൽകി നേതാക്കളെ BJPയിൽ എത്തിക്കുന്ന മോദി തന്ത്രമാണ് പിണറായി വിജയനും പയറ്റുന്നത്. KV തോമസിനൊപ്പം ഒരാൾ പോലും പോയിട്ടില്ല. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ CPM പങ്കെടുക്കണം. CPM ഇക്കാര്യത്തിൽ CPIയെ മാതൃകയാക്കണമെന്ന് ചെന്നിത്തല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും കേരളത്തിൽ അഴിമതിയും ദുർഭരണവും എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കടം വാങ്ങുക, ധൂർത്തടിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. അതിനുദാഹരണമാണ് ക്യാബിനറ്റ് പദവി നൽകിയുള്ള KV തോമസിന്റെ നിയമനമെന്നും സുരേന്ദ്രൻ. ശശി തരൂരിനെതിരെ വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുമ്പോൾ അറിയിക്കുന്നില്ല. ദി പ്രിന്റിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. തരൂരിനെ പലതവണ കണ്ണൂരിലേക്ക് ക്ഷണിച്ചിരുന്നു, അന്നൊന്നും വന്നില്ല. ഒടുവിൽ വന്നപ്പോൾ തന്നെ അറിയിച്ചില്ല, ഫോൺ പോലും വിളിച്ചില്ല. വിഷയം താരിഖ് അൻവറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ലെന്നും കെ സുധാകരൻ. പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനം പാടില്ലെന്ന് രമേശ് ചെന്നിത്തല. KPCC അധ്യക്ഷനാണ് പാർട്ടിയിലെ അവസാന വാക്ക്. പാർട്ടിയിൽ ഐക്യമാണ് വലുത്. പലതരത്തിൽ അഭിപ്രായമുണ്ടാകും, അത് പാർട്ടി വേദിയിൽ പറയണം. ഇപ്പോൾ യോജിച്ച മുന്നേറ്റമാണ് വേണ്ടതെന്നും ചെന്നിത്തല. ഗുണ്ടാബന്ധത്തിൽ തിരുവനന്തപുരത്ത് 2 DYSPമാർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ, വിജിലൻസ് DYSP പ്രസാദ് എന്നിവർക്കെതിരെയാണ് നടപടി. ഗുണ്ടകൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇരുവരും ഇടനിലക്കാരായി. ജോൺസന്റെ മകളുടെ പിറന്നാൾ പാർട്ടി സ്പോൺസർ ചെയ്തത് ക്രിമിനലുകളെന്ന് കണ്ടെത്തൽ.
PFI കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. December 23 ഉത്തരവ് സർക്കാർ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് ഹൈക്കോടതി. സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നിർദ്ദേശം നൽകിയത്. നോട്ടീസ് നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നും കോടതി. PFI ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാ പേരുകളും പിഴുതെറിയാൻ NIA. റെയ്ഡുകളും അറസ്റ്റുകളും തുടരും. ക്രിമിനൽ പശ്ചാത്തലമുള്ള PFI രണ്ടാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ സമാന്തര കൂട്ടായ്മ നടക്കുന്നതായി കണ്ടെത്തൽ. ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ അഭിഭാഷകൻ കക്ഷിയിൽ നിന്ന് പണം വാങ്ങിയ സംഭവത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ഉടൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് റിപ്പോർട്ട് നൽകുക. നിലവിലെ പരാതിക്ക് പുറമെ സമാന രീതിയിൽ പണം തട്ടിയെടുത്ത സംഭവങ്ങൾ വേറെയും ഉണ്ടോ എന്ന് പരിശോധിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം. മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത്. പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനമടക്കമുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യം മുഖ്യമന്ത്രി തീരുമാനിക്കും. കൊച്ചിയിൽ രണ്ടാം ദിവസവും പ്രഭാത നടത്തത്തിനിടെ മാല പൊട്ടിക്കൽ. 75-കാരിയുടെ 2 പവന്റെ മാല പൊട്ടിച്ചു. മുളക് സ്പ്രേ അടിച്ച് അക്രമം നടത്തി ബൈക്കിൽ മടങ്ങുകയായിരുന്നു യുവാവ്. മാല നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിക്കാരി പറഞ്ഞു. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 16 കോടി രൂപ. XD 2363333 എന്ന ടിക്കറ്റിന്. പാലക്കാട് ടൗണിലെ മൂകാംബിക ലക്കി സെന്ററിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ. ടിക്കറ്റ് വിറ്റത് എസ് മധുസൂദനൻ എന്ന ഏജന്റ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബമ്പർ നറുക്കെടുപ്പ് നിർവഹിച്ചത്. വയനാട് പൂതാടി പരപ്പനങ്ങാടിയിൽ വീണ്ടും കടുവയിറങ്ങി. കടുവയുടെ ആക്രമണത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പരപ്പനങ്ങാടി ആദിവാസി സമരഭൂമിയിൽ താമസിക്കുന്ന ബിനുവാണ് മരത്തിൽ കയറി രക്ഷപ്പെട്ടത്. പാലക്കാട് അകത്തേത്തറയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ചെറാടില്ലത്ത് ഡോക്ടർ മോഹൻകുമാറിന്റെ വീട്ടിലെത്തിയ കാട്ടാനക്കൂട്ടം മുറ്റത്തെ കൃഷി പൂർണ്ണമായും നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആര്യങ്കാവിൽ പാൽ പിടിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട കമ്പനിക്ക് പാൽ കൊണ്ടുവരാൻ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതായി മന്ത്രി വീണ ജോർജ്. പാലിൽ മായമുണ്ടോ എന്നറിയാൻ വ്യാപക പരിശോധന തുടരും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഇന്ത്യൻ കോഫി ഹൌസിന്റെ ലൈസൻസ് റദ്ദാക്കി. അന്വേഷണ വിധേയമായി ഭക്ഷ്യസുരക്ഷാ ഓഫീസറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും സ്ഥലം മാറ്റിയതായും മന്ത്രി. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദയുടെ പോലീസ് സ്റ്റേഷൻ സന്ദർശനം വിവാദമാകുന്നു. മഠം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മനോജിനെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കാൻ സച്ചിദാനന്ദ എത്തിയെന്ന് ആരോപണം. സച്ചിദാനന്ദ പോലീസ് സ്റ്റേഷനിലെത്തിയ ദൃശ്യങ്ങൾ News18 ലഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ 20 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. 432.90 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ദുബായിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി മുഹമ്മദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. 2 ഗുളികകളുടെ രൂപത്തിൽ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോപ്പി നൽകിക്കൊണ്ട് രാജ്ഭവനിലായിരുന്നു പ്രകാശനം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് പ്രസാധകർ. മലയാളത്തിൽ ഉൾപ്പെടെ 11 ഭാഷകളിലേക്കാണ് പുസ്തകം മൊഴിമാറ്റം ചെയ്തത്. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാളിന് നേരെ രാത്രിയിൽ റോഡിൽ അതിക്രമം. കൈ കാറിൽ കുരുക്കി വലിച്ചിഴച്ചുവെന്ന് പരാതി. പുലർച്ചെ 3 മണിയോടെ ഡൽഹി എയിംസിന് സമീപമായിരുന്നു സംഭവം. കാറിൽ കയറാൻ ആവശ്യപ്പെട്ട് പലതവണ ശല്യപ്പെടുത്തതോടെ ചോദ്യം ചെയ്യാനായി സ്വാതി മലിവാൾ ഡ്രൈവിംഗ് സീറ്റിന് സമീപത്തേക്ക് ചെന്നു. ഉള്ളിലേക്ക് കൈയിട്ട് അക്രമിയെ പിടികൂടാൻ ശ്രമിച്ചതോടെ വിൻഡോ ഗ്ലാസ് ഉയർത്തി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെയാണ് സ്വാതിയുടെ കൈ കാറിനുള്ളിൽ കുടുങ്ങിയത്. കാടിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലണമെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി. വനം വന്യജീവി നിയമം പൊളിച്ചെഴുതി മനുഷ്യജീവന് സംരക്ഷണം നൽകുന്ന രീതിയിൽ നിയമ ഭേദഗതി വേണം. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ ഇടപെടലിൽ കാലതാമസമുണ്ടായി എന്നത് ശരിയാണ് എന്നും ജോസ് കെ മാണി. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് ഗോൾഡാന ചടങ്ങ് നടക്കുന്നു. പരമ്പരാഗത ഗുജറാത്തി ശൈലിയിലുള്ള നിശ്ചയ ചടങ്ങാണ് ഗോൾഡാന. ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണത്തിലേക്ക് Thank you.
लेके हम यहीं खड़े रहे। റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് ഗോൾധാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പരമ്പരാഗത ഗുജറാത്തി ശൈലിയിലുള്ള നിശ്ചയ ചടങ്ങാണ് ഗോൾധാന. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന് പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കമ്മീഷൻ ഏജൻസിയായി മാത്രം കെൽട്രോൺ അധപതിക്കുന്ന അവസ്ഥയുണ്ടായി. പുതിയ കാലത്തിന്റെ കുതിപ്പിനൊപ്പം നിൽക്കാൻ നല്ല പരിശ്രമം വേണമെന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതാവ് പ്രതാപചന്ദ്രന്റെ മരണത്തിൽ ആക്ഷേപത്തിന് പ്രസക്തിയില്ലെന്ന് കെ മുരളീധരൻ. ഒരു യോഗത്തിലും ഒരു പരാതിയും ഉയർന്നു വന്നിരുന്നില്ല. പ്രതാപചന്ദ്രനെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസമായിരുന്നു. സാമ്പത്തികമായ ഒരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല എന്ന് മുരളീധരൻ. പാലക്കാട് മലമ്പുഴയിൽ വീണ്ടും കാട്ടാനയാക്രമണം. മലമ്പുഴയ്ക്കടുത്ത് ചെറാടാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. കൃഷിയിടങ്ങളും വീടുകളും ചുറ്റുമതിലുകളും നശിപ്പിച്ചു. നിലപാട് ആവർത്തിച്ച CPM കേരളയിലടക്കമുള്ള വികസന പദ്ധതികളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് MV ഗോവിന്ദൻ. പ്രതിപക്ഷ പാർട്ടികളുടേത് വികസന വിരുദ്ധ സമീപനമെന്നും CPM സംസ്ഥാന സെക്രട്ടറി.
മതവിരുദ്ധ നിലപാട് സ്വീകരിച്ചല്ല മുന്നോട്ട് പോകേണ്ടത് എന്ന് എം വി ഗോവിന്ദൻ. മതനിരപേക്ഷത അടിസ്ഥാനമാക്കി വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാകണം. വർഗീയവാദികൾ വിശ്വാസികളല്ല, അവർ വിശ്വാസത്തെ ഉപകരണമാക്കുന്നതായി എം വി ഗോവിന്ദൻ. പാറ്റൂർ ഗുണ്ട ആക്രമണ കേസ് പ്രതികൾ ഉന്നതരെ ഫോൺ വിളിച്ചെന്ന് കണ്ടെത്തൽ. രണ്ടാം പ്രതി ആരിഫാണ് ഒളിവിലിരിക്കെ ഫോൺ വിളിച്ചത്. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയെയും സി പി ഐ നേതാവിന്റെ മകളെയുമാണ് വിളിച്ചത്. ഓംപ്രകാശിന്റെ സംഘത്തിൽപ്പെട്ട ആളാണ് ആരിഫ്. തലസ്ഥാനത്തെ ഗുണ്ട ആക്രമണത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. പാറ്റൂരിലെ ഗുണ്ട ആക്രമണ കേസിലും മേട്ടുക്കടയിലെ ഗുണ്ട നേതാവിന്റെ വീട് കയറി ആക്രമണം നടത്തിയ കേസിലുമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. രഹസ്യ വിവരങ്ങൾ നൽകേണ്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരലിൽ പങ്കെടുത്തുവെന്ന ആരോപണവും അന്വേഷിക്കും. ഏലൂരിലെ വി ആർ എൽ ലോജിസ്റ്റിക്സിലെ തൊഴിൽ തർക്കം ഒത്തുതീർപ്പിലേക്ക്. സ്ഥാപനം വീണ്ടും തുറക്കാൻ സാധ്യത തെളിഞ്ഞു. കൂലിപുതുക്കലിൽ പുതിയ നിർദ്ദേശം സമർപ്പിക്കാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് ലേബർ കമ്മീഷണറുമായുള്ള ചർച്ചയിൽ യൂണിയനുകൾ. മലപ്പുറം മേലാറ്റൂർ ചെമ്മാണിയോട് സ്വകാര്യ ബസ് നിയന്ത്രണം തെറ്റിമറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മേലാറ്റൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ജിയോ ട്രൂ 5G സേവനങ്ങൾക്ക് തുടക്കം. മേയർ ടി ഒ മോഹനനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സേവനങ്ങളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ബൈക്ക് റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോണ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിസ് ിന്റെ തിരുനാളിന് കൊടിയേറി. രാവിലെ 7:15 വികാരി ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൈകുന്നേരം കോട്ടയം ടെക്സസിൽ നിന്നുള്ള പ്രദക്ഷിണം നടന്നു. 24-25 തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് ഗോൽധാന ചടങ്ങ് നടക്കുന്നു. പരമ്പരാഗത ഗുജറാത്തി ശൈലിയിലുള്ള നിശ്ചയ ചടങ്ങാണ് ഗോൾധാന. തത്സമയ സംപ്രേഷണത്തിലേക്ക്
റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് ഗോൾദാന ചടങ്ങ് നടക്കുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.